വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. സിനിമാ നടനും രാഷ്ട്രീയക്കാരനുമായിട്ടെല്ലാം തിളങ്ങുന്ന താരമാണ് സുരേഷ് ഗോപി. സഹായത്തിനായി ആരു വിളിച്ചാലും ഓടിയെത്താറുള്ള താരം ദിവസങ്ങൾക്ക് മുമ്പ് ഈ ബുൾജെറ്റ് സഹോദരങ്ങൾക്ക് സഹായത്തിനായി വിളിച്ചപ്പോഴുള്ള ഒരു പ്രസ്താവനയും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. സഹായിക്കാൻ ഞാൻ ചാണകമല്ലേ എന്നായിരുന്നു സുരേഷ് ഗോപി ചോദിച്ചത്. ഇപ്പോഴിതാ അരുന്ധതി എന്ന 10-ാം ക്ലാസ്സുകാരി സുരേഷ് ഗോപിയെ വിളിച്ചപ്പോഴുണ്ടായ സംഭവ വികാസങ്ങളാണ് വൈറലായി മാറുന്നത്. മലപ്പുറം തേഞ്ഞിപ്പലം ചെട്ടിയാർ മാട്ടെ കൃഷ്ണന്റെ മകളാണ് അരുന്ധതി. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അരുന്ധതിയുടെ ഫോൺ കേടായി പോയിരുന്നു. വീട്ടിലെ ടെലിവിഷനും കേടാണ്. തുടർന്ന് ഓൺലൈൻ പഠനത്തിന് സ്വന്തമായി മൊബൈൽ ഫോൺ ഇല്ലാത്ത സങ്കടം പറയാനും പഠനം പ്രതിസന്ധിയിലാണെന്ന് അറിയിക്കാനും അരുന്ധതി സുരേഷ് ഗോപി MBയുടെ ഫോണിൽ വിളിച്ചു. ഫോണെടുത്ത് അദ്ദേഹത്തിന്റെ PA വിവരങ്ങൾ അന്വേഷിച്ചു. ഓട്ടോ ഡ്രൈവറായ അച്ഛന്റെ സാമ്പത്തിക പ്രതിസന്ധിയും അരുന്ധതി ബോധ്യപ്പെടുത്തിയിരുന്നു. പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് PA ഫോൺ വയ്ക്കുകയും ചെയ്തു. അതവിടെ കഴിഞ്ഞുവെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ സുരേഷ് ഗോപി കുട്ടിക്ക് മൊബൈൽ ഫോൺ നൽകുമെന്ന വിവരം കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി BJP പ്രാദേശിക ഘടകത്തിൽ നിന്നു ലഭിച്ചു. അദ്ദേഹം നേരിട്ടെത്തുമെന്ന ധാരണ അപ്പോഴും ആർക്കുമില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം അരുന്ധതിയുടെ വീട്ടിലേക്ക് മൊബൈലുമായി സുരേഷ് ഗോപി നേരിട്ടെത്തി. ഇതോടെ അരുന്ധതിയും കുടുംബവും അമ്പരപ്പിലായി. അവിടെ എത്തിയപ്പോഴാണ് സുരേഷ് ഗോപി അരുന്ധതിയുടെ വീടിന്റെ അവസ്ഥ മനസ്സിലാക്കിയത്. ഓട്ടോ തൊഴിലാളിയായ കൃഷ്ണൻ നട്ടെല്ലിനെ ക്ഷതമേറ്റ് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. വീട്ടിലെ ടെലിവിഷനും കേടാണ്. മേശയും കസേരയും ഇല്ലാത്തതുകൊണ്ട് അരുന്ധതിയുടെ പഠനം നിലത്തിരുന്നായിരുന്നു. തുടർന്ന് അദ്ദേഹം മേശയും കസേരകളും എത്തിച്ചു നൽകി. പാതിവഴിയിൽ നിലച്ചുപോയ വീടു നിർമ്മാണം പൂർത്തിയാക്കാൻ തന്റെ ട്രസ്റ്റ് സഹായിക്കുമെന്നും ഉറപ്പു നൽകി. കൃഷ്ണന്റെ വീടുപണി പൂർത്തിയാക്കാൻ 2 ലക്ഷം രൂപയും വാഗ്ദാനം നൽകിയാണ് സുരേഷ് ഗോപി മടങ്ങിയത്. അരുന്ധതിക്കും വീട്ടുകാർക്കും ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല സുരേഷ് ഗോപി തന്നെയാണോ വീട്ടിൽ വന്നത് എന്ന്.